കുടിക്കും കുടിക്കും, ഇങ്ങനെ പോയാൽ ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം അമ്മ എനിക്കൊരു ഫോട്ടോ വാട്സാപ്പിൽ അയച്ചു, എന്നിട്ട് എന്നോട് പറഞ്ഞേ ITയിലൊക്കെ ജോലി പോകാൻ പോകണേ, ഇനി നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ITയിലൊക്കെ നീ യൂട്യൂബ് ചാനലൊക്കെ എന്തിനാ ഉണ്ടാക്കുക എന്നൊക്കെ ചോദിച്ചു. ഇത് നോക്കിയപ്പോൾ ഞാനത് സോഷ്യൽ മീഡിയ ജസ്റ്റ് പല ന്യൂസ് പേപ്പറിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് കഴിഞ്ഞൊരു 15 ദിവസത്തിൽ വന്ന ന്യൂസുകളാണ് പല ന്യൂസ് പേപ്പറിലും ഉണ്ടായിരുന്നത്. അതായത് 30 ലക്ഷം ജോബുകൾ ITഫീൽഡിൽ പോവുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ITഫീൽഡിൽ ജോലി പോവല്ലേ, നിങ്ങൾ ക്രോസ് റോഡ്സ് കുറേ ജോലി ഉണ്ട് ITയിൽ എന്ന് പറയുന്നത്, പക്ഷേ ശരിക്കും പോവല്ലേ എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞു. ടോട്ടൽ ITഇൻഡസ്ട്രിയിൽ നമ്മുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കണക്ക് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,60,00,000, അതായത് 16 മില്യൺ ആൾക്കാരാണ് ITഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത്. അതിൽ 90 ലക്ഷം, അതായത് 9 മില്യൺ ആൾക്കാർ വർക്ക് ചെയ്യണത് ലോ ഇൻകം ജോബിലും BPO ജോബുകളൊക്കെയാണ് ഈ ഒരു 9 മില്യൺ ആൾക്കാർ വർക്ക് ചെയ്യണത്. അതിൽ തന്നെ 30 ശതമാനം എന്ന് വെച്ചാൽ ഏകദേശം 3 മില്യൺ ആൾക്കാരുടെ തൊഴിൽ 2022 കൂടിയിട്ട് നഷ്ടപ്പെടുക. ഇവിടെയാണ് നിങ്ങൾ RPA എന്താണെന്ന് മനസ്സിലാക്കുന്നത്, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ. കേൾക്കുമ്പോൾ ആദ്യം വിചാരിക്കും റോബോട്ടാണെന്നുള്ളത്, പക്ഷേ അത് റോബോട്ടിനെ ഉണ്ടാക്കിയ അതിൻ്റെ പരിപാടിയോ ഇലക്ട്രോണിക്സ് എംബ്രോയ്ഡ് കാര്യങ്ങളൊന്നുമല്ല. അതായത് പല ഓഫീസുകളിലും ക്ലറിക്കൽ വർക്ക്സുകളുണ്ട്, അതായത് ഇപ്പോൾ ചില മെയിൽ വായിക്കുക, മെയിലിൽ ചില കണ്ടൻറ്റുകൾ ഉണ്ടാവും, അതെടുത്തിട്ട് ഇപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറോ എന്തെങ്കിലും അപ്ലിക്കേഷൻ അല്ലെങ്കിൽ വേറൊരു മെയിലിലോട്ടോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അതിൻ്റെ സ്റ്റാറ്റസ് എടുത്തിട്ട്. അല്ലെങ്കിൽ ചില ഡാറ്റ എൻട്രി പോലെ ചില സാധനങ്ങൾ റീഡ് ചെയ്ത് PDF ഒക്കെ അയച്ച് സ്കാൻ ചെയ്ത് PDF അയച്ച് എന്നാൽ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക, അതിലുള്ള ഡാറ്റ എന്താണെന്നുണ്ട്. അതേപോലെ ഗൂഗിൾ ഡ്രൈവിൽ ഫയലൊക്കെ അറേഞ്ച് ചെയ്യുക, ഇങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള കുറേ ജോബുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഡിസ്പ്ലേ നോക്കിയപ്പോൾ അവർ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് എനിക്ക് കാണിച്ചു തന്നു. ഇവിടെ ഒരു MNC വർക്ക് ചെയ്യണ ഒരു എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അവർ എനിക്ക് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇത് ജസ്റ്റ് എന്തോ ഒരു മെയിൽ വരും, അപ്പോൾ എന്തോ സ്റ്റാറ്റസ് പറയും, ആക്റ്റീവ് എന്നോ എന്തോ സംഭവം വരുന്നുണ്ട്. അത് വന്ന മെയിൽ മാത്രം എടുത്തിട്ട് ആൾക്കാരെടുത്തിട്ട് എന്തോ വേറൊരു സോഫ്റ്റ്വെയർ ഇട്ടിട്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കി കൊടുക്കുക. ഇതാണ് അവർ നേരമ്പോഴത്തെ ഇന്നലെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ലോ ഇൻകം സ്കിൽഡ് ജോബുകളുണ്ട്, അതായത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ക്ലിക്ക് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ജോബുകൾ, ഇതൊക്കെയാണ് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെ റീപ്ലേസ് ചെയ്യും? അവിടെയാണ് നമ്മൾ RPA എന്ന് പറയുന്നത്, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ എന്ന് വെച്ചാൽ റോബോട്ടുകൾ വന്നിട്ട് ഇത് കൊണ്ടാണ് ക്ലിക്ക് ചെയ്യുന്നതല്ല, സോഫ്റ്റ്വെയർ ആയിട്ടുള്ള റോബോട്ടുകൾ. അതായത് ഇപ്പോൾ ബില്ല് വന്നു കഴിഞ്ഞാൽ, ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ സ്കാൻ ചെയ്ത് വന്ന ബില്ലെന്ന് അതിൽ എമൗണ്ട് എടുത്തിട്ട് വേറെ സോഫ്റ്റ്വെയർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. അങ്ങനെ കുറേ അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ RPA വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യുക എന്ന് വെച്ചാൽ, RPA ഒരു ടൂളാണ്. ഈ ടൂൾ എന്താണെന്ന് വെച്ചാൽ ഈ ടൂൾ വെച്ചിട്ട് ഇത് ഇങ്ങനെയുള്ള ക്ലറിക്കൽ ആവശ്യങ്ങൾ ചെയ്യാനുള്ള അപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചിലതിൽ കോഡിംഗ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും, ചിലതിൽ UI കൺട്രോളുണ്ട്, ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ RPA ടൂൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പല രീതിയിലുണ്ട് ആ ടൂളുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിലൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു പുതിയൊരു അപ്ലിക്കേഷൻ ഉണ്ടാക്കും. ഈ അപ്ലിക്കേഷൻ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ സെർവറിലോ എവിടെയെങ്കിലും റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്ലറിക്കൽ വർക്കുകളുണ്ട്, ഇപ്പോൾ മെയിൽ നോക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആ അപ്ലിക്കേഷൻ ചെയ്യും. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ എന്താ വെച്ചാൽ, ഇത്രയും ആൾക്കാർ ഇപ്പോൾ 2 ഷിഫ്റ്റായിട്ടോ 3 ഷിഫ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്യണ കാര്യം ഒരു അപ്ലിക്കേഷൻ ഇട്ടെങ്കിലൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്ലിക്കേഷൻ നേരെ പോലത്തെ 16 പണിയെടുത്തു അല്ലേ? അങ്ങനെ ചിന്തിക്കുമ്പോൾ കമ്പനീസ് 3 മില്യൺ 30 ലക്ഷം ആൾക്കാരെ 2022 കൂടി റീപ്ലേസ് ചെയ്യാൻ പോകുന്നു. അതേസമയം 7 ലക്ഷം RPA ഡെവലപ്പേഴ്സിന് അവിടെ ആവശ്യമുണ്ടാവും. അതായത് ഈ ടൂൾ ഉണ്ടാക്കണമല്ലോ, ഈ ടൂൾ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ നമുക്കവിടെ. അപ്പോൾ ഈ ടൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുള്ളി കോഡ് ചെയ്ത് ഉണ്ടാക്കുകയല്ല, ഇതേപോലെ RPA ടൂളുകൾ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ രീതിയിലുള്ള ടൂളുകൾ പഠിച്ചിട്ട് അതിനെ ബേസിലുള്ള ജോലി, ഇപ്പോൾ തന്നെ ഓൾറെഡി കമ്പനീസ് ഒരുപാട് പേര് ഈ RPA ടൂൾ യൂസ് ചെയ്തിട്ട് ജോലിയിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടി എളുപ്പമാണ്, അത്ര വലിയ കോഡിംഗ് ഇല്ല. ഇനിയിപ്പോൾ കോഡിംഗ് ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് കോഡിംഗ് വരുന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഉള്ള ജോലികൾ കുറച്ച് എന്ത് ചെയ്യും, പുതിയത് ക്രിയേറ്റ് ആവും. പക്ഷേ പഴയ ആ ക്ലറിക്കൽ വർക്കുകൾ പോലെ ചെയ്യുന്ന ലോ ഇൻകം ജോബുകൾ ചെയ്യുന്ന, നമ്മൾ പറയാലോ ഹൈ ഇൻകം സ്കില്ലും ലോ ഇൻകം സ്കില്ല് ജോബുകളൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഹൈ ഇൻകം സ്കില്ല് ജോബ് പറഞ്ഞാൽ എന്താണ്, സമയം എക്സ്പീരിയൻസ് കൂടുന്തോറും നമ്മുടെ വാല്യൂ കൂടുന്നതാണ് ഹൈ ഇൻകം സ്കില്ല്. ലോ ഇൻകം സ്കില്ലാകുമ്പോൾ എന്താണ്, ഇതുപോലുള്ള വർക്കുകളാണ്. അതായത് ഒരു മനുഷ്യന് എത്ര രാവിലോട്ട് വൈകുന്നേരമുള്ള എത്ര ക്ലിക്ക് ചെയ്യാൻ പറ്റും, അതിൻ്റെ ലിമിറ്റ് ഉണ്ട്. അതിനിപ്പോൾ 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിലും 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും ഇങ്ങനത്തെ ലോ ഇൻകം സ്കില്ല്, ഇപ്പോൾ ഡാറ്റ എൻട്രി ഇതേപോലെ മെയിൽ സെൻഡ് ചെയ്യുക നോക്കിയിട്ട് റീഡ് ചെയ്തിട്ട് ഇതൊക്കെ ഒരാൾക്ക് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് ഉണ്ട്. ഇതാണ് ലോ ഇൻകം സ്കില്ല്. മറ്റു ഹൈ ഇൻകം സ്കില്ല് ഇപ്പോൾ നമ്മളെ കോഡിങ് അല്ലെങ്കിൽ നമ്മൾ ഡിസൈനിങ് ഈ ഭാഗത്തല്ല റീപ്ലേസ്മെൻ്റ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം, 3 മില്യൺ ആൾക്കാരുടെ ജോലി പോയിട്ട് 7 ലക്ഷം ആൾക്കാരുടെ ജോലിയാണ് റീപ്ലേസ്മെൻ്റ് ചെയ്യുന്നുള്ളൂ.
അപ്പോൾ ബാക്കി 23 ലക്ഷം ആൾക്കാരുടെ ജോലിയുണ്ട്. അവരെന്ത് ചെയ്യേണ്ടി വരും എന്ന് വെച്ചാൽ അവർ അവരുടെ ജോബ് അപ്സ്കിൽ ചെയ്യേണ്ടി വരും. അതായത് പുതിയ രീതിയിലുള്ള ക്ലൗഡിൻ്റെ ഡെവലപ്മെൻറ്റിലോട്ടോ അല്ലെങ്കിൽ ഡെവ് ഓപ്സിലോട്ടോ അല്ലെങ്കിൽ കോഡിങ്ങിലോട്ടോ പുതിയ ഫീൽഡിലോട്ടോ അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ഇതിലോട്ടോ ഒക്കെ ആയിട്ട് പല പല ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കമ്പനിയിലുള്ള ആൾക്കാർ. അപ്സ്കില്ലിങ് ആ ഫീൽഡിലും കുറേ കമ്പനീസ് വർക്ക് ചെയ്യുന്നുണ്ട്, കുറേ ട്രെയിനിങ് കമ്പനീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ്. എന്താ വെച്ചാൽ ഇത്രയും ആൾക്കാരുടെ ജോലി പോകുമ്പോൾ അവർക്കൊക്കെ പുതിയ ജോലി കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അവരൊക്കെ ജോലി പുതിയ ജോലി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനിയെങ്കിലും നെക്സ്റ്റ് സെലക്ട് ചെയ്യണത് ഹൈങ്ക സ്കില്ഡ് ജോബാണോ എന്നുള്ളത് നോക്കണം. ഹൈങ്ക സ്കില്ലിലോട്ട് കയറാൻ നോക്കണം. എന്നാൽ മാത്രമേ നാളെ വാല്യൂ ഉണ്ടാവുള്ളൂ. ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനം ചെയ്യേണ്ടി വന്നാൽ മാത്രമേ എന്തുകൊണ്ടുള്ളൂ നാളെ വാല്യൂ ഉണ്ടാവുള്ളൂ. നാളെ പതിയെ പതിയെ എല്ലാം ഇതുപോലെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം ഈ ലോങ് സ്കില്ഡ് ജോബുകളൊക്കെ പതിയെ പതിയെ റീപ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ RPA വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, റോബോട്ടല്ല, ഇതുപോലൊരു അപ്ലിക്കേഷനാണ്. അതേപോലെ നോ കോഡല്ല, ഈ നോ കോഡ് ഉണ്ടല്ലോ, അതായത് ഡെവലപ്മെൻറ്റിന് നോ കോഡ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ചോദ്യം വരുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ആ ഒരു സാധനം അല്ല ഇതെന്ന് മനസ്സിലാക്കുക. ഇതുപോലുള്ള ക്ലറിക്കൽ വർക്കുകൾ റീപ്ലേസ് ചെയ്യുന്ന കാര്യം മാത്രമാണ്. അപ്പോൾ ആ രീതിയിൽ എന്തായാലും ജോബ് പോകും. ഇപ്പോൾ തന്നെ നമുക്കറിയാലോ, ഇപ്പോൾ സ്വിഗ്ഗിയിലൊക്കെ നമ്മൾ ഫുഡ് ഡെലിവറി ഇപ്പോൾ ചാറ്റ് ചെയ്യേണ്ടി വന്നാൽ, സൊമാറ്റോയിലൊക്കെ ചാറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെയാണ് വരുന്നത്? അതായത് ടെക്സ്റ്റ് ബുക്ക് കസ്റ്റമർ കെയർ സപ്പോർട്ട് ആവശ്യമാണ്. പണ്ടൊക്കെ നമ്മളെങ്ങനെയാണ്, ജസ്റ്റ് ഒരു കസ്റ്റമർ കെയർ നേരെ കോൾ ചെയ്യുക, നേരെ വിളിക്കുക, സംസാരിക്കുക, അപ്പോൾ തന്നെ ഡെലിവറി ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം അങ്ങനെയില്ല. ഇപ്പം എന്താണ് പ്രോബ്ലം, ചാറ്റ് വരും, ഓട്ടോമാറ്റിക്കാണ്. അതായത് നമ്മൾ തിരിച്ചു കൊടുക്കും, ഇല്ല ഫുഡിന് ഡെലിവറിക്ക് ഇഷ്യൂ ഉണ്ട്, ഏത് ഫുഡ് ഐറ്റംസ് ആണ്, അപ്പോൾ മെനുണ്ട് കാണിക്കും നമുക്ക്, അപ്പോൾ അത് ഏത് സെലക്ട് ചെയ്ത് കൊടുക്കും, ഓക്കെ അതിന് ഡാമേജ് ആണോ എന്താണോ ചോദിക്കും, ഒക്കെ ഓട്ടോമാറ്റഡ് ആണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ട, കസ്റ്റമർ കെയർ സപ്പോർട്ട് ജോബുകളടക്കം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഇങ്ങനെയുള്ള ലോയിങ് സ്കില്ഡ് ജോബുകളൊക്കെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളത് ക്ലിയറായിട്ട് മനസ്സിലാക്കുക. ഈ ചേഞ്ചസ് കാണുമ്പോൾ വെറുതെ സിമ്പിളായിട്ട് വിടില്ല, ഇതൊക്കെ അനലൈസ് ചെയ്യണം. ഇങ്ങനെ ഓരോന്ന് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ എന്നുള്ളത്. ഇനി കോഡിങ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് RPA ടൂളുകൾ പഠിക്കാനും നോക്കട്ടോ, അതും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ട്യൂട്ടോറിയൽ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുക, കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും RPA ഡെവലപ്പേഴ്സിന് കിട്ടുമോ നോക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ടൂളുകൾ വെച്ചിട്ടുള്ള നമുക്ക് ട്യൂട്ടോറിയൽസ് അതും മേക്ക് ചെയ്യാൻ ശ്രമിക്കാം. അറ്റ് പ്രസൻ്റ് ഇല്ല, ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഇനി എന്ത് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട, വരുമ്പോൾ വരും. പക്ഷേ ഓൾറെഡി കുറേ കോഴ്സസും യൂട്യൂബിലൊക്കെ ഒരുപാട് ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. ഇപ്പോൾ RPA ടൂൾസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് UI പാത്ത് ഉണ്ട്, ബ്ലൂ പ്രിസ് ഉണ്ട്, അതേപോലെ ഓട്ടോമേഷൻ എനിവെയർ എന്നുള്ള ടൂളുണ്ട്, പെഗ എന്ന് പറഞ്ഞ ടൂളുണ്ട്, വർക്ക് ഫ്യൂഷൻ എന്ന് പറഞ്ഞ ടൂളുണ്ട്. കുറേ ടൂളുകളുണ്ട് ഇതിനെ പോസിബിൾ ആക്കുന്ന, ഈ ഒരു RPA അതായത് ഇങ്ങനെയുള്ള പ്രോസസ്സിനെ ഓട്ടോമാറ്റ് ചെയ്യാനുള്ള കുറേ ടൂളുകളുണ്ട്. പലതിലും പല സ്ക്രിപ്റ്റും പല ലാംഗ്വേജുകളും ഉണ്ട്, ചിലതിൽ കോഡിങ്ങേ ഇല്ല. അപ്പോൾ പല ടൂളുകളും പല രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഏത് ടൂളാണ് നിങ്ങൾക്ക് കോഡിങ് ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ കോഡിങ് ബേസിലുള്ള കയറുക, അല്ലെങ്കിൽ കുറച്ച് കോഡിംഗ് ഒക്കെ ഉള്ള രീതിയിലാണ് കയറിക്കോ. എന്തായാലും ചെറുതായിട്ട് കോഡിങ് എവിടെയെങ്കിലും കുറച്ച് വേണ്ടി വരും. അപ്പം അത്ര കോഡിങ്ങിന് വെറുത്തോണ്ടിരിക്കേണ്ട, കോഡിങ്ങിന് വെറുക്കുന്ന ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് 100K കോഡിങ് ചലഞ്ച്, നമ്മുടെ ക്രോസ്റോഡ്സ് യൂട്യൂബ് ചാനലിൽ 100K കോഡിങ് ചലഞ്ച് ഉണ്ട്. 10 വീഡിയോ ഉള്ളൂ, അത് കണ്ടിട്ടെങ്കിൽ കോഡി മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ നിർത്തിക്കോ, പിന്നെ ഈ ഫീൽഡിലേക്ക് നോക്കണ്ട. പക്ഷേ ആ 10 വീഡിയോ വളരെ സിമ്പിളാണ്, കോഡിങ് എല്ലാവർക്കും മനസ്സിലാവും, ഇതുവരെ മനസ്സിലാവാത്ത എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങൾ ആ വീഡിയോയുടെ താഴെ കമൻസ് വായിച്ച് നോക്കുക, എന്നിട്ട് ഈ ആൾക്കാർക്ക് പറയുന്ന കമൻസ് കണ്ടിട്ട് മാത്രം പഠിച്ചാൽ മതി. അതൊന്ന് കണ്ടു നോക്കുക, ഒരു 5 ദിവസം സമയം ചിലവഴിച്ചാൽ മതിയായിരിക്കും, പക്ഷെ കോഡിങ് ഈസിയായി മാറും. അപ്പം നിങ്ങൾക്ക് കോഡിങ് ഈസി ആയി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹൈങ്ക സ്കില്ലിലോട്ടുള്ളൊരു ജസ്റ്റ് സ്റ്റെപ്പാണ് അതെന്നുള്ളത്. ആ സ്റ്റെപ്പ് നിങ്ങൾ ആ 10 വീഡിയോ കവർ ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ഉള്ള ഏകദേശം 2 സെമ്മിലെ ടോപ്പിക്ക് മൊത്തം നമ്മൾ അതിൽ കവർ ചെയ്യുന്നുണ്ട്. ആ 10 വീഡിയോയിൽ 5 ദിവസം സ്പെൻഡ് ചെയ്താണ് വളരെ ട്രിക്കി ആയിട്ട്. അപ്പോൾ അത് സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കോഡിങ് ഈസി ആയിട്ട് പഠിക്കുക, അങ്ങനെ ഹൈങ്ക സ്കില്ലിലോട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ RPA വരുന്നതുകൊണ്ട് ജോലി പോകുന്ന പേടിക്കുന്ന ക്ലറിക്കൽ ജോബുള്ള ആൾക്കാർക്ക് ഇതൊരു വലിയൊരു വഴിയാണ്. അപ്പോൾ 100K കോഡിങ് ചലഞ്ച് നോക്കുക എന്നുള്ളത്. ഇനിയും കഷ്ടപ്പെട്ട് വെള്ളം കുടിച്ചിരിക്കാണ്ട് ലോയിങ് സ്കില്ലുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ RPA ടൂളിലോട്ട് അല്ലെങ്കിൽ ഹൈങ്ക സ്കില്ലായിട്ടുള്ള വേറെ ടൂളിലോട്ടൊക്കെ അല്ലെങ്കിൽ ജോബിലോട്ടൊക്കെ കയറാൻ ശ്രമിക്കുക. എത്രയും പെട്ടെന്ന് സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. വെയിറ്റ് ചെയ്യരുത്, പെട്ടെന്ന് നിങ്ങൾ ജോലി പോകുമ്പോഴാണ് 2029 കൂടി. അതിൽ ശാതെ കഴിഞ്ഞില്ലേ, ഞാനൊന്ന് വെള്ളം കുടിച്ചു വിട്ടേ.